രാജ്യത്ത് ദളിതരോടുള്ള ക്രൂരത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പല സംസ്ഥാനങ്ങളിലും അതൊരു സ്ഥിരം കാഴ്ച തന്നെയാണ്. കൊടും ക്രൂരതകളാണ് ദളിതരോട് മേൽജാതിക്കാർ കാണിക്കുന്നത്. ദളിത് യുവാവും മേൽജാതി യുവതിയും തമ്മിൽ പ്രണയിച്ചാൽ അതോടെ തീർന്നു അവന്റെ ജീവിതം. ക്രൂരമായി തന്നെ അവൻ കൊല ചെയ്യപ്പെടും. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വരെ ഒരു ദളിതന് ജീവിക്കാനുള്ള അവകാശം പലപ്പോഴും നഷ്ടപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ നടന്ന ഒരു വാർത്ത കേട്ട് ആകെ പകച്ചുപോയി. ദളിത് യുവാവിന് മേൽജാതിക്കാരനിൽ നിന്ന് ക്രൂര മർദ്ദനമാണ് ഏറ്റിരിക്കുന്നത്. മോഷ്ടാവെന്ന് ആരോപിച്ച് പിടികൂടിയ യുവാവിനെയാണ് മർദ്ദിച്ചത്. യുവാവിന്റെ പേരും മതവുമെല്ലാം അക്രമികൾ ചോദിച്ചുകൊണ്ട് മർദ്ദിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പേര് പറയുകയും ഞാൻ ഹിന്ദുവാണെന്ന് ഇയാൾ ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ അക്രമികൾ യുവാവിന്റെ വസ്ത്രമഴിച്ച് പരിശോധിക്കുകയായിരുന്നു. വളരെ മോശമായ വാക്കുകളാണ് അക്രമികൾ ഉപയോഗിച്ചത്. മർദ്ദിക്കുന്ന വേളയിൽ അക്രമികൾക്കൊപ്പമുള്ളവർ തന്നെ വീഡിയോ ചിത്രീകരിച്ചു. അല്പം പോലും ദയ കാണിക്കാതെ യുവാവിനെ കെട്ടിയിട്ടാണ് ഏറെ നേരം മർദ്ദിച്ചത്. എന്നിട്ടും അക്രമികളെ പോലീസ് പിടികൂടിയില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. മാത്രമല്ല, മർദ്ദനമേറ്റ ദളിത് യുവാവിനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ഇതോടകം ഗൽതംഗ പോലീസിന്റെ നടപടി വിവാദമായിട്ടുണ്ട്. സ്റ്റേഷൻ ഇൻചാർജ് രാജേന്ദ്ര സിംഗ് ബാഘേലിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ SP ധരംവീർ സിംഗ് ഉത്തരവിട്ടു. അക്രമികൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് രാജേന്ദ്ര സിംഗിനോട് SP ചോദിച്ചു. അന്വേഷണം നടത്താതെ മർദ്ദനമേറ്റ വ്യക്തിയെ ജയിലിൽ അടച്ചതിലും വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മധ്യപ്രദേശിലെ ഖർഗോൺ ജില്ലയിലെ നിമ്രാണിയിലാണ് സംഭവം നടന്നത്. ഇത് കേട്ട് ഇവിടുത്തെ ദളിത് ജനങ്ങളിൽ മുഴുവൻ പരിഭ്രാന്തി പടർന്നിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ജൂലൈയിൽ UPയിൽ ഖാംപൂരിൽ ദളിത് വിദ്യാർത്ഥിനികളെ ബലമായി വസ്ത്രമഴിപ്പിച്ച സംഭവം വൻ വിവാദമായിരുന്നു. മേൽജാതിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഫോട്ടോ എടുക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥിനികളുടെ യൂണിഫോം അഴിപ്പിക്കുകയായിരുന്നു. 4ാം ക്ലാസ് വിദ്യാർത്ഥിനികളെയാണ് ഹാംപൂരിലെ സ്കൂളിൽ നിർബന്ധിച്ച് വസ്ത്രമഴിപ്പിച്ചത്. തുടർന്നായിരുന്നു മേൽജാതിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഫോട്ടോ എടുക്കാനായി വസ്ത്രം നൽകിയത്. വസ്ത്രം നൽകാൻ വിസമ്മതിച്ച വിദ്യാർത്ഥിനികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് അധ്യാപകർ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. സ്വന്തം കുട്ടികളെ പോലെ കാണുന്ന വിദ്യാർത്ഥിനികളോടാണ് ആ അധ്യാപകർ ക്രൂരത കാട്ടിയത്. സംഭവത്തിൽ പ്രധാന അധ്യാപക അർച്ചന ഗുപ്തയെയും 2 അധ്യാപികമാരെയും അധികൃതർ സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം സംഭവം ഒത്തുതീർപ്പാക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്ന് വിദ്യാർത്ഥിനികളിൽ ഒരാളുടെ പിതാവ് ആരോപിച്ചു. താൻ പരാതിപ്പെട്ടിട്ടും അധ്യാപകർക്കെതിരെ ഇതുവരെ FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഗ്രാമവാസികൾ ഉൾപ്പെടെ തന്നെ സമ്മർദ്ദത്തിലാക്കുകയാണ്. അധ്യാപകർക്കെതിരെ ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസിൽ പരാതി നൽകിയിരുന്നതായും കുട്ടിയുടെ പിതാവ് ആരോപിച്ചു. എന്നാൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ വനിതാ കോൺസ്റ്റബിൾമാർ ഉൾപ്പെടെയുള്ള സംഘം പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഇങ്ങനെയൊക്കെയാണെങ്കിലും രാഷ്ട്രീയപരമായി ദളിതരെ വലയിലാക്കാൻ നേതാക്കന്മാർ ശ്രമിച്ചിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ദളിതരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതും അവർക്കൊപ്പം ഇരിക്കുന്നതുമെല്ലാം ദേശീയ രാഷ്ട്രീയത്തിലെ പതിവ് കാഴ്ചയാണ്. വോട്ട് നേടാൻ കർണാടകയിലെ കോൺഗ്രസ് MLA ദളിതൻ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടം അദ്ദേഹത്തിന്റെ വായിൽ നിന്നും എടുത്ത് കഴിച്ച സംഭവം വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ കാര്യം കാണാൻ എന്തും ചെയ്യാൻ അറിയാം നേതാക്കന്മാർക്ക്.